എല്ലാവർക്കും ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഓഡിയോ സ്പെക്ട്രത്തിനുള്ളിൽ എങ്ങനെ വീഡിയോ ഇൻസേർട്ട് ചെയ്യാം അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പലരും ഈ വീഡിയോ ഇട്ട് കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും ഇതൊന്ന് സെൻഡ് ചെയ്യുമോ. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വന്തം അത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ അവീ പ്ലെയർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പ് നമ്മളെടുക്കുക. ഇത് നമ്മൾ സ്പെക്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്, ഓഡിയോ സ്പെക്ട്രം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആ ആപ്പ് എടുത്തു, അതിൽ വേണ്ട പാട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് എഡിറ്റ് വരുത്താനുണ്ട്. ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ഇമേജാണോ വേണ്ടത് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഇൻസൈഡിലൊരു നമുക്കൊരു റൗണ്ട് കാണാം, ആ റൗണ്ടിൽ നമ്മൾ കളർ മാറ്റി കൊടുക്കുക. നോർമലായിട്ട് നമ്മളത് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുക, ഗ്രീൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് കളറും യൂസ് ചെയ്യാം. ഗ്രീനാണ് ഒരു സ്റ്റാൻഡേർഡ് കളർ, അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസൈഡിലുള്ള ഈ റൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്തുള്ളത്. അതിൽ ഇമേജ് പോയിട്ട് അവിടെ ഒരു പോയിൻ്റ് കാണാം നമുക്ക്, ആ ഫസ്റ്റ് കാണുന്ന പോയിൻ്റ് അത് നിൽക്കുക. അത് നിൽക്കിയതിന് ശേഷം നമ്മൾ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കളർ പോയിട്ട് കളറും കളർ ടു എന്ന് പറഞ്ഞ ഓപ്ഷനും ഗ്രീൻ ആക്കി കൊടുക്കുക. തൊട്ടടിയിലുള്ള ഗ്രീൻ രണ്ടും സെയിം കളർ തന്നെ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഈ ഗ്രീൻ കളർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് കോർണറിൽ കാണുന്ന ആ ബട്ടൺ നിൽക്കുക. ഇതിൽ നമുക്ക് വേണ്ട റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക. ഞാനിവിടെ പോർട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ വിഡ്ത്ത് 1080ഉം വീഡിയോവിൻ്റെ ഹൈറ്റ് ഞാൻ 90:20 ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം റേറ്റ് നമുക്ക് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇത് കൊടുത്ത് ഇത് സേവ് ചെയ്യണം. ഓക്കെ, ഇത് സേവ് ആയതിന് ശേഷം നമ്മൾ വേറൊരു ആപ്പും കൂടി വേണം, കൈൻമാസ്റ്ററോ പവർ ഡയറക്ടറോ, ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കൈൻമാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. കൈൻമാസ്റ്ററിൽ പോവുക, നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ആസ്പെക്ട് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 9:16 ആസ്പെക്ട് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ 9:16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ ഉള്ളിൽ കൊടുക്കേണ്ട, അതായത് ഏത് വീഡിയോ നമുക്ക് ആ സെൻറ്ററിൽ വരുത്തേണ്ടത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ലെയറിൽ പോയി മീഡിയ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ സേവ് ചെയ്തില്ലേ ആ ഫയൽ ഓഡിയോ സ്പെക്ട്രം, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ മേലെ ഓവർലേ ആയിട്ട് വരും. അതിന് ശേഷം നമ്മൾ വീഡിയോ വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക, ക്രോമാക്കി സെലക്ട് ചെയ്യുക. ഇതിൽ കീ കളർ നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുക. അപ്പോൾ ഗ്രീൻ പാർട്ട് പോയിട്ട് അതിൻ്റെ ബാക്കിലുള്ള ആ വീഡിയോ കയറി വരും. എന്നിട്ട് നമ്മളിതിൽ അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം നമുക്ക് കറക്റ്റാ ഒരു വ്യത്യാസം കാണുന്നവരെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ വീഡിയോ മാത്രം ഉള്ളിൽ റൗണ്ടിലുള്ളിൽ മാത്രം കാണും. ഓക്കെ, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത വീഡിയോൻ്റെ ഓഡിയോ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ ഓഡിയോ മ്യൂട്ടാക്കി വെച്ചു. എന്നിട്ട് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, കറക്റ്റല്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കുക. ഈ കൈൻമാസ്റ്ററിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഡിയോ ഫെയ്ഡ് ഔട്ട് കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ നിങ്ങളിതിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഓഡിയോ ഫെയ്ഡ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓഫാക്കിയിടുക. എന്നതിന് ശേഷം നമ്മളിത് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് സൈഡിലുള്ള ഷെയർ ബട്ടൺ നിൽക്കുക, വേണ്ട റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ
ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.